സൗമ്യയിൽ നിന്നാണ് നമ്മൾ വാർത്തകളൊക്കെയും കേട്ട് മനസ്സിലാക്കിയത്. ഇനി സുദിനത്തിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി തിരിച്ചെത്തുകയാണ്. ഇനിയിപ്പോൾ ഇനിയുള്ള ഒരു കുറച്ച് സമയം എന്ന് പറയുന്നത് നിങ്ങൾക്കായിട്ട് നല്ല കാര്യങ്ങൾ, നല്ല വ്യക്തികൾ, വ്യക്തിത്വങ്ങൾ ഒക്കെയും പരിചയപ്പെടുത്താനുള്ള ഒരു സമയമാണ്. നമുക്കതിനുള്ളൊരു ഊഴമാണ് ഇന്ന്. ശരിക്കും നിങ്ങളെയൊക്കെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ കുറച്ച് സമയമായിരിക്കുന്ന ഗ്യാരണ്ടി തന്നുകൊണ്ട് അത് ആരാണ് എന്ന് പറയാം. മാനസികമായി നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന, അല്ലെ, നമുക്കൊരു ആശ്വാസവും തണലും ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു എപ്പിസോഡായിരിക്കും ഇന്നത്തേത് എന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര ഉറപ്പുണ്ട്. നല്ല കാരണം, ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ ദുരിതമനുഭവിക്കുന്നത് അനാഥത്വത്തിന്റെ പേരിലാണ്. ഒരാൾ ഏകാന്തനായി പോവുക, കൂട്ടില്ലാണ്ടായി പോവുക, അനാഥനായി പോവുക എന്ന് പറയുന്നതിനോളം ദുരന്തം ഒരു പക്ഷേ ലോകത്ത് മറ്റൊന്നിനും തന്നെ. ഇങ്ങനെയുള്ളവർ നമ്മുടെ തെരുവുകളിൽ കാണാറുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്, യാചകരാകാറുണ്ട്. ഇവരെയൊക്കെ പുനരധിവസിപ്പിക്കാനും ഇവരുടെയൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ സർക്കാരുകൾ ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് എത്തേണ്ട ഇടങ്ങളിൽ എത്തുന്നില്ല. അവിടെയാണ് ചില മനുഷ്യർ ചിറകുകളില്ലാത്ത മാലാഖമാർ വ്യത്യസ്തരാകുന്നത്. തീർച്ചയായിട്ടും പരിചയപ്പെടാനിരിക്കുന്നത് അങ്ങനെ ഒരു മാലാഖയാണ്. ഡോക്ടർ പുനലൂർ സോമരാജൻ സാർ, അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു സാന്നിധ്യത്തിന് ഒരുപാട് സന്തോഷത്തോടെ നമസ്കാരം. അല്ല, ഇങ്ങനെയുള്ള മനുഷ്യരെ പരിചയപ്പെടുക, സംസാരിക്കുക എന്നൊക്കെ പറയുന്ന ഞങ്ങളെ പോലുള്ളവരുടെ വലിയ ഭാഗ്യം. തീർച്ചയായിട്ടും. പത്തനാപുരത്താണ്, പത്തനാപുരം ഗാന്ധി ഭവൻ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും പുറത്തും ഒക്കെയുള്ള ഒരുപാട് പേർക്ക് പരിചയമുള്ള സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ എന്നാലും ഷെയറിനെ കുറിച്ചൊരു ഒരു ബ്രീഫ് ഇൻട്രോ അല്ലേ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാകാം. ഞാന് ഒരു എളിയ പൊതുപ്രവർത്തകനാണ്, അതിലുപരിയായിട്ട് ജീവകാരുണ്യമാണ് എന്റെ പ്രധാന മേഖല. അത് ഞാൻ സ്വയം സമർപ്പിതമായി വന്നതാണ്, ആരും നമ്മളെ നിർബന്ധിച്ചതല്ല. എന്റെ പിതാവ് ഇത്തരത്തിൽ തെരുവിലൊക്കെ അലയുന്ന ആളെ വീട്ടിൽ കൊണ്ടുവരികയും ഭക്ഷണം കൊടുക്കുകയും വസ്ത്രം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കണ്ട് വളർന്ന ഒരാളാണ്. കുട്ടിക്കാലത്ത് തന്നെ എന്റെ അമ്മ മരണപ്പെട്ടുപോയി. അപ്പൊ ഇതൊക്കെ എന്റെ മനസ്സിൽ കുറെ ആർദ്രത ഉണ്ടാക്കി. പിന്നെ ഞാൻ വളരെ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് പുനലൂരിൽ ജനിച്ചത്. എന്താ ഗ്രാമത്തിന്റെ പേര്? പയ്യങ്കുന്ന് എന്നാണ് പറയുന്നത്. അത് എപ്പോഴും ഗ്രാമീണതയും മനോഹാരിതയും അന്നത്തെ നെൽവയലുകളും കുറ്റിക്കാടുകളും ഒക്കെ കുളങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലം. അതെല്ലാം മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ എപ്പോഴും ആർദ്രതയുണ്ടാകും. അങ്ങനെ ഒരു മനസ്സിൻ്റെ ഉടമയായി ആയിരുന്നു ഞാൻ. ഞാൻ പിന്നീട് എൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഞാൻ പാരൽ കോളേജ് എൻ്റെ പ്രവർത്തകനായി കുറേ കാലങ്ങൾ കഴിഞ്ഞ് പിന്നെ ഞാൻ ചില ബിസിനസ് മേഖലകളിൽ ബന്ധപ്പെട്ടു. എന്നെ കുറേയേറെ ബിസിനസ്സുകളുടെ ഒരു സംരംഭകനായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ജീവകാരുണ്യത്തിലേക്ക് പൂർണ്ണമായും കടന്നു വന്നത്. ഒരു അതാണ് ഇടയ്ക്ക് കയറാനാണ് തോന്നിയതാണ്. 14 വർഷത്തിന് മുൻപുള്ള ആ ഒരു ദിവസം എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ആശയം മനസ്സിലേക്ക് വന്നു? നേരത്തെ പറഞ്ഞു അച്ഛനും അമ്മയൊക്കെ ഒരു പ്രചോദനമാണെന്ന്. എങ്കിലും ആദ്യം വന്ന വ്യക്തി, എങ്ങനെ ഒരു ഗാന്ധി ഭവൻ തുടങ്ങിയത്, ആദ്യത്തെ അന്തേവാസി, അവരെ കുറിച്ചൊക്കെ അറിയാൻ നമുക്ക് ഭയങ്കര ആകാംക്ഷയായിരിക്കും. അതിനെക്കുറിച്ച് ഞാനേ എന്റെ ഒരു ക്യാരക്ടർ, ഞാൻ നിന്ന മേഖലയിലൊക്കെ ഞാൻ അസ്വസ്ഥനായിരുന്നു. ഏത് മേഖലയിൽ നിന്നാലും ആ മേഖലയെ വളരെ കഠിനമായ പ്രയത്നം കൊണ്ട് ഞാൻ ഉയർത്തും. പക്ഷെ എങ്കിലും എനിക്ക് അതിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അതിൽ നിന്ന് വേറൊന്നിലേക്ക് മാറിപ്പോകുന്ന ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2002 നവംബർ മാസത്തിൽ ഈ സമൂഹത്തിലെ തിന്മകളെ ശക്തമായി പ്രതികരിക്കുന്ന, എപ്പോഴും എൻ്റെ മനസ്സിൽ പ്രതികരിക്കാനൊരു അഭിമാനിച്ചുണ്ട്, ഒരു സംഘം എന്നുള്ള നിലയിൽ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അത് ഗാന്ധിജിയുടെ പേരിലായിരിക്കണം എന്ന് നിശ്ചയിച്ചു. അങ്ങനെ ഡോക്ടർ സുകുമാരയ്യ കൂടെ ഉദ്ഘാടനം ചെയ്ത് അതങ്ങനെ പ്രവർത്തിച്ചു വരുമ്പോഴാണ് 2003 ജൂണിൽ ഞാൻ യാത്രാവേളയിൽ കൊട്ടാരിക്കരയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒറ്റപ്പെട്ട ഒരു അമ്മയെ കണ്ടുമുട്ടി. അമ്മയ്ക്ക് 86-87 വയസ്സുണ്ട് ആ സമയത്ത്. വളരെ ആഢ്യ ആയൊരു അമ്മയായിരുന്നു. കുറേ വസ്തുക്കളൊക്കെ ഉണ്ടത് പലരും കളിപ്പിച്ചു പോയി. അമ്മ അവിവാഹിതയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അമ്മയാണ്. പക്ഷെ ഇതെല്ലാം പോയി കഴിഞ്ഞപ്പം അമ്മ ഒന്നുമില്ല. പക്ഷെ അമ്മ ആരുടെയും മുമ്പ് കൈനീട്ടത്തില്ല. വലിയ കുലീനത്തോണ്ട് കാഴ്ചയിൽ. അങ്ങനെ എനിക്ക് ഞാൻ ഈ എൻ്റെ അമ്മ കൊച്ചിലെ മരിച്ചു പോയിട്ട് എവിടെ ഒരു അമ്മയെ കണ്ടാലും ഞാൻ പോയിരുന്ന് കുശലം പറയും. അങ്ങനെ ഒരാളെന്നെ പരിചയപ്പെടുത്തുകയും ഈ അമ്മയോട് കുശലം ചോദിക്കുകയും അമ്മ വരുന്നോന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ വരാൻ തയ്യാറാകുകയും ചെയ്തു. അപ്പം അങ്ങനെ ഞാൻ അതായിരുന്നു ആദ്യ അന്തേവാസി. എന്തായിരുന്നു അമ്മേന്റെ പേര്? പാറുക്കുട്ടിയമ്മ. പാറുക്കുട്ടിയമ്മേ
പത്തനാപുരത്ത് രണ്ട് മുറിയുള്ള വാടകക്കെട്ടിടം എടുത്തിട്ട് അവിടെ താമസിപ്പിച്ചുകൊണ്ട് ആരംഭിച്ചതാണ്. ഇന്ന് ഗാന്ധി ഭവനാണ്. ഇന്ന് 1200-ലധികം പേർക്ക് അഭയം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട്. ഈ 1200 പേർ എന്ന് പറയുമ്പോൾ അത് വെറും 1200 മനുഷ്യർ അങ്ങനെയല്ലേ? അല്ല, എല്ലാവരും ഒരൊറ്റ കുടുംബമാണ്. ജാതി മത ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് കുഞ്ഞുങ്ങൾ മുതൽ അബാലവൃദ്ധം ജനങ്ങളും അടങ്ങുന്ന ഒരു വലിയ സമൂഹമായിട്ട് അത് വളർന്നു. അതെ 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 അതെ. എങ്ങനെയായിരുന്നു അതിന്റെ വളർച്ച? അത് ഇങ്ങനെ തുടങ്ങി. അപ്പം കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ഇങ്ങനെ പുതിയ പുതിയ ആളുകൾ വരാൻ തുടങ്ങി. അപ്പം വൃദ്ധരെ ആണ് ആദ്യം ഉദ്ദേശിച്ചെങ്കിലും പിന്നീട് ബുദ്ധിമാന്ദ്യമുള്ളവർ വന്നു, മനസ്സ് രോഗികൾ വന്നു, അവരെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് പിന്നെ പല വാടകഘട്ടങ്ങളെടുത്ത് അങ്ങനെ അങ്ങനെ പോയി. അവസാനം 2005 ഒക്കെ ആയപ്പോഴേക്ക് അത് പിടിച്ചു നിൽക്കാനൊക്കാത്ത സ്ഥിതി വന്ന്, സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും പിന്നെ വാടകഘട്ടങ്ങൾ ഒഴിഞ്ഞുകൊടുക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോഴും ഗാന്ധിഭവൻ സ്ഥിതി ചെയ്യുന്ന പത്തനാപുരത്തെ കുണ്ടയത്ത് വസ്തു വാങ്ങുന്നത്. അത് വാങ്ങാൻ വേണ്ടി തന്നെ ഞാൻ ആദ്യം എൻ്റെ ഭാര്യയുടെയും പിന്നെ എൻ്റെയും പേരിലുള്ള വസ്തുക്കൾ വിറ്റിട്ടാണ് ഞങ്ങളത് വാങ്ങുന്നത്. വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ താമസക്കാരായി. ചെറിയ കുടിലുകളും ഷെഡുകളും ഒക്കെ കിട്ടി താമസം തുടങ്ങി. പിന്നീട് ഒരുപാട് പേരുടെ കൈത്താങ്ങും സഹായവും ആശ്വാസവും കിട്ടി. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്, ഇവരുടെ കുടുംബം മുഴുവനായിട്ട് അവിടെ തന്നെ താമസിച്ച് ബാക്കിയുള്ളവർക്ക് അശരണർക്ക് ഒരു ആശ്രയം കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പത്തനാപുരം ഗാന്ധിഭവന്റെ പ്രത്യേകതകളിൽ എനിക്ക് തോന്നിയത് ഒന്നുണ്ട്. ഒന്ന്, ഈ 1200 പേരിലേക്ക് പാറക്കുട്ടി അമ്മയിൽ നിന്ന് നടന്ന വഴിക്ക് 9 വർഷത്തിന്റെ നീളമേ ഉള്ളൂ. ഈ 9 വർഷം കൊണ്ട് 1200 പേരിലേക്കെത്തി. മാത്രമല്ല, ലോകത്താകമാനമുള്ള മലയാളികൾ ഒരുപാട് പ്രഗത്ഭർ ഒക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമായി മാറണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ, അത് കഠിനമായ പ്രയത്നം ഉണ്ടായി. പ്രതിബന്ധങ്ങൾ പലപ്പോഴും ഉണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിന്റെ ഒരു സ്വഭാവം, ഏതെങ്കിലും ഒരു സംരംഭം ഉണ്ടായാൽ ആളുകൾ അതിനെ സംശയദൃഷ്ടിയോട് നോക്കും ആദ്യം. പിന്നെ അസ്വീകാരികൾ ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. എന്നാൽ അതിലെല്ലാം ഉപരിയായി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം പേരുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളം വിട്ടുപോകുകയായാൽ ആ മലയാളികളെല്ലാം നല്ലവരായി. സത്യമാണ്, ഈ കേരളത്തിന് പുറത്തു പോകുന്നവരാണ് പലപ്പോഴും ഇത്തരം സംരംഭങ്ങളെ, കേരളത്തിലെ എല്ലാ നന്മകളെയും നിലനിർത്തുന്നതും സഹായിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സപ്പോർട്ട് കിട്ടാൻ തുടങ്ങി. കേരളത്തിൽ നന്മയുള്ള ധാരാളം പേരുണ്ട്. അപ്പൊ നല്ല മനുഷ്യരുടെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എലിജിബിൾ ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം, ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ഇപ്പം ഗാന്ധിഭവനെ സംബന്ധിച്ചിടത്തോളം ഇത് തുടക്കത്തിൽ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് പുറത്തു പോയി പണം പിരിക്കരുത്, രണ്ടാമത് ആരോടും ഒരു പൈസ ചോദിക്കരുത്, തരുന്നെങ്കിൽ സ്വീകരിക്കുക. ഒരിടത്തും സംഭാവന എന്നോ അല്ലെങ്കിൽ ഇന്നത് തരണമെന്നോ ഒന്നും അവിടെ നോട്ടീസ് അടിച്ചുള്ള പിരിവ് നമുക്കില്ല, ഇല്ല ഒരു പിരിവും ഇല്ല. പിന്നെ മറ്റൊന്ന്, ഈ വരുന്ന ഒരു വ്യക്തിക്ക് ഗാന്ധിഭവന്റെ ഓഫീസിൽ കയറിയാൽ ഗാന്ധിഭവനിലെ പ്രവർത്തകർ ആദ്യമേ വരുമ്പോഴേ അവിടെ ഈ ചുക്ക് കുരുമുളകൊക്കെ ചേർത്ത് ഒരു പ്രകൃതി കാപ്പി കൊടുക്കും, കരിപ്പട്ടിയൊക്കെ ഇട്ട്. അത് അവിടുത്തെ ഒരു ബ്രാൻഡാണ്. അത് കഴിഞ്ഞിട്ട് അവരെ നിർബന്ധിച്ച് എല്ലാവരും കൊണ്ട് കാണിക്കുക. അവിടുത്തെ മുഴുവൻ ഇൻമേറ്റ്സും താമസിക്കുന്നിടത്ത് അവർക്ക് പോയി കാണാം, അവരുമായി സംസാരിക്കാം, അതിൻ്റെ ഏത് മുക്കും മൂലയും കാണാം. അപ്പൊ അങ്ങനൊരു സൗകര്യം എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യമൊക്കെ ചില അത് ശരിയല്ലെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇത് നമ്മുടെ സുതാര്യത മനസ്സിലാക്കാനും പിന്നെ അവിടെ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഈ വരുന്നവരുമായിട്ടെല്ലാം സംസാരിക്കാനും എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പരിഹരിക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യമായി അത് മാറി. അപ്പോൾ ഇങ്ങനെയുള്ള സുതാര്യതയും പിന്നെ എപ്പോഴും സത്യം പിന്നെ അച്ചടക്കം, ഇത് അച്ചടക്കത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ശുചിത്വത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പം തന്നെ ഏതാണ്ട് 250 പേര് ഈ ഹോസ്പിറ്റൽ പോലെ ഇങ്ങനെ ബെഡിൽ കിടക്കുകയാണ്. അപ്പൊ അവരവിടെ മലമൂത്ര വിസർജനം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആ നിമിഷം തന്നെ നീക്കം ചെയ്യും. അതെ, സത്യമാണ്. അത് മാത്രമല്ല, അതിന് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു സമയം കൂടി അത് തന്നെ. ഒരു സ്വച്ഛ് ഭാരത് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്വച്ഛ് ഭാരത് മിഷന്റെ പ്രവർത്തനങ്ങളിൽ ഗാന്ധിഭവൻ പങ്കുചേരുന്നുണ്ട്, ശുചിത്വ പ്രചരണവും നടത്തുന്നുണ്ട് ഗാന്ധി. അപ്പം ശുചിത്വമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ചതെന്നുള്ള നിലയിലാണ് ഗാന്ധിഭവൻ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങള് ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് പിന്നെ ഒരുപാട് പേരെ കാണാനും പറ്റിയിട്ടുണ്ട്.
ആ സമയത്ത് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ശുചിത്വം ഇല്ലായ്മയാണ്. അത് പലയിടത്തും ഞാനും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ ശുചിത്വത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ 1200 അന്തേവാസികൾ എന്ന് പറയുമ്പോൾ വലുതും ചെറുതും, നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ കൈക്കുഞ്ഞു മുതൽ 104 വയസ്സ് വരെയുള്ള മുതിർന്ന ആൾ വരെ, അപ്പൊ ഇത്രയും പേരുടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അവരുടെയൊക്കെ വേസ്റ്റ് കാര്യങ്ങൾ, അവർ ഉപയോഗിക്കുന്ന വസ്തുക്കള്, ഗാർബേജ് ഇതൊക്കെയും ഡിസ്പോസ് ചെയ്യാൻ എന്തൊക്കെ ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള പിന്നെ ഇൻസുലേറ്റർ ഉണ്ട്, പിന്നെ ഈ ഭക്ഷണ വേസ്റ്റ്, മത്സ്യം, മത്സ്യങ്ങളെ അവർ വലിയ കുളത്തിൽ വളർത്തുന്നുണ്ട് ഈ ഭക്ഷണ വേസ്റ്റ് തിന്നുന്നതിന് വേണ്ടി. പിന്നെ ഈ ഇതെല്ലാം സംസ്കരിക്കുന്നതിനുള്ള പരമാവധി സംവിധാനങ്ങൾ മാനേജബിൾ ആണ്, പരമാവധി ചെയ്യുന്നുണ്ട്. പിന്നെ ബയോഗ്യാസ് പ്ലാന്റ്, രണ്ട് മേജർ പ്ലാന്റുകളുണ്ട്. പിന്നെ കൃഷി, കുറെ സ്ഥലം പാട്ടമെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിനും കൂടെ അത് സഹായകമാകുന്നുണ്ട്. സോളാർ പാനലുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഒരു പരീക്ഷണം പോലെ അവിടെ, അതായത് ഒന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല, ഒന്നും പുറത്തു പോകേണ്ട കാര്യമില്ല. അല്ല, മാത്രമല്ല ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് അവർ അവരുടെ ഇത്തരം മേഖലകളിൽ സഫീഷ്യന്റ് ആയി തന്നെ ആകണം. പിന്നെ വസ്ത്രങ്ങൾ എല്ലാവർക്കും ഓരോ ദിവസവും രാവിലെ കൊടുക്കുക, അത് ഇങ്ങനെ വാഷ് ചെയ്ത് തേച്ച് അതിനൊക്കെ സംവിധാനമുണ്ട് അവിടെ, അടുക്കി വെക്കും. ഓരോ ദിവസവും അവർക്ക് വസ്ത്രം കൊടുക്കും. പിന്നെ വസ്ത്രം വൃത്തികേടാകുമ്പോൾ അമ്മ അപ്പം മാറ്റി കൊടുക്കും. അല്ല, സ്വന്തമായി ആർക്കും അങ്ങനൊരു സംവിധാനമില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് രണ്ട് സംശയങ്ങൾ ഇപ്പോ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് അറിയുന്നത് പോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ചിട്ടയോടെയൊക്കെ ചെയ്യണമെങ്കിൽ അതിനകത്ത് അത്രയും ജീവനക്കാർ വേണം. അത്രയും വേണം, കാരണം 1200 പേർക്ക് വീണ്ടും വീണ്ടും ആ നമ്പർ എടുത്ത് പറയുന്നതിന് അതിശയിപ്പിക്കുന്ന ഒരു ഡിജിറ്റാണ്. 1200 പേരെ ഒരു ചുറ്റുപാടിനകത്ത് അല്ലെങ്കിൽ ഒരു ചുറ്റുവട്ടത്തിന് അകത്ത് കാത്തു സൂക്ഷിക്കുന്നത്, അപ്പൊ അവരെ നോക്കാനും കാര്യങ്ങൾക്കൊക്കെ നോക്കാനായിട്ട് 200 പേരുണ്ട്. അതിൽ 30 നഴ്സുമാരുണ്ട്, 60 പേര് ഇവരെ കുളിപ്പിക്കാനും അവിടെ ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ടുണ്ട്. പിന്നെ മറ്റ് എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്, 20 പേര് കിച്ചണിലുണ്ട്. പിന്നെ ഇത് ഒരു ഡിപ്പാർട്ട്മെന്റുകളായി തിരിച്ചിരിക്കുക. അപ്പൊ നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് നയിക്കുന്നത് ഗവൺമെന്റ് സെക്രട്ടറിയായി റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. പിന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കുറെ ലീഗൽ പരിപാടികളുണ്ട്, അത് ജില്ലാ അഡീഷണൽ മജിസ്ട്രേറ്റ് ആയിരുന്ന ഒരാളാണ് അത് മാനേജ് ചെയ്യുന്നത്. ഒരു സെക്ഷൻ ഒരു ഡെപ്യൂട്ടി കളക്ടറാണ് മാനേജ് ചെയ്യുന്നത്, മറ്റൊരു സെക്ഷൻ ഒരു സബ് രജിസ്ട്രാറാണ് മാനേജ് ചെയ്യുന്നത്. അങ്ങനെ സെയിൽ ടാക്സ് ഓഫീസർ, ട്രഷറി ഓഫീസർ, ഡയറി ഓഫീസർ, ഇങ്ങനെയൊക്കെ സർവീസിൽ നിന്നും വിരമിച്ച കുറെ ആളുകൾ അവിടെ സർവീസിൽ സേവനം ചെയ്യാൻ അവരെല്ലാം കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. മനസ്സിലായി. രണ്ടാമത്തെ ഒരു സംശയം കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കുണ്ട്, അതിലൊന്ന് ഈ പറഞ്ഞ പോലെ എത്ര പേരാണ് ഇത്രയും പേരെ നോക്കുന്നത്. രണ്ട്, സാറിനറിയാവുന്നത് പോലെ തന്നെ നഴ്സുമാരുടെ ശമ്പളമൊക്കെ അങ്ങേയറ്റം വിവാദമായി കത്തിക്കേണ്ട, ഇത്ര രൂപ എന്നത് കൃത്യമായി കോടതി തന്നെ വിധിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ. 200 പേരുണ്ട്, ഇപ്പൊ ഇത്രയും പേർക്ക് ശമ്പളം കൊടുക്കണം, 1200 പേർക്ക് 3 ഭക്ഷണം കഴിക്കണം, 2 സ്നാക്സ് കൊടുക്കണം, ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവരുടെ ആശുപത്രി ചെലവുകൾ, ജനനം മുതൽ മരണം വരെയുള്ള അവരുടെ ദൈനംദിന ചെലവുകൾ ഉൾപ്പെടെ ഒരു വലിയ തുക താങ്കൾക്ക് ചിലവാക്കേണ്ടി വരുന്നുണ്ടാവും. എവിടെ നിന്നാണ് നമുക്ക് ഈ സോഴ്സ് വരുന്നത്? ചിലപ്പോ എനിക്കും ഞാൻ ഇത് ഓർക്കുമ്പോൾ ഭയന്ന് പോയിട്ടുണ്ട്. എനിക്ക് ഒരു ദിവസം കഴിയുമ്പോൾ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം സമൂഹം തന്ന് സഹായിക്കുകയാണ്. സമൂഹം തന്ന് സഹായിക്കുന്നു പറഞ്ഞെ. ഇപ്പൊ ഞാൻ അവിടുത്തെ സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കാൻ സ്പോൺസേഴ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവരാരും ശമ്പളക്കാരായിട്ടല്ല അവിടെ ജോലി ചെയ്യുന്നത്, സർവീസാണ്. ഇപ്പൊ അവിടുത്തെ സ്റ്റാഫുകളുടെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ, ഗാന്ധിഭവനിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ സ്പോൺസർമാരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരോട് പറയും ഇങ്ങനെ ഞങ്ങളുടെ സ്റ്റാഫ് ഇന്ന അവരുടെ പാവങ്ങളാണ്, അവരെ കുട്ടിയും കൂടെ പഠിപ്പിക്കാൻ സഹായിക്കണം. അതുപോലെ തന്നെ ഈ സാലറി കൊടുക്കുന്നതിന് സ്പോൺസർമാരെ കണ്ടുപിടിക്കും. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുകയും നമ്മുടെ പ്രവർത്തനം സത്യവും സുതാര്യമാണെങ്കിൽ ഇതെല്ലാം നടക്കുമെന്നുള്ളതിന്റെ ഒരു തെളിവ് മാതൃകയാക്കേണ്ടതാണ്. സാധാരണഗതിയിൽ സംഭവിക്കാറുള്ള ഒരു വലിയ തുക സംഭാവനയായിട്ട് വന്നിട്ട് അതിനെ വീതിച്ചു കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഓരോരുത്തർക്കും ഓരോ സ്പോൺസേഴ്സ് കണ്ടുപിടിക്കും. അപ്പൊ ചെറിയ തുകയെ എത്തിപ്പെടാനുള്ള ദൂരം അല്ലെങ്കിൽ അവർ പറഞ്ഞു മനസ്സിലാക്കി കൺവിൻസ് ചെയ്ത് ഇതാണ് സംഭവം പറയാനൊക്കെ ഉള്ള ഒരു എഫേർട്ട് ഉണ്ട്. ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് വരികയാണല്ലോ, വരുമ്പോ നമ്മുടെ കഥകളൊക്കെ പറയുമ്പോഴ് ചിലരതിന് വില്ലിംഗ് ആവും. കാരണം ഇപ്പൊ ഒരാൾക്ക് ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ മനസ്സ് വെച്ചാൽ ഒരുപാടുമില്ല. ഇപ്പം ഈ ഞാൻ പഠിപ്പിച്ച ഒരു മോള് തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക്
അഞ്ചാം ക്ലാസ് വരെ പഠിച്ച് പഠിപ്പം നിർത്തി കിട്ടിയത് അച്ഛനും അമ്മയില്ല. ആ കുട്ടി ഈ 4 ദിവസം മുമ്പ് MSc സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പാസ്സായി ബിരുദം അത് മേടിച്ചത് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് തക്കല. അതിന്റെ പിന്നെ പ്രോ വൈസ് ചാൻസലർ നിംസിന്റെ ഡയറക്ടറായ ശ്രീ ഫൈസൽ ഖാനാണ് ആ കുട്ടിയുടെ മുഴുവൻ വിദ്യാഭ്യാസം സ്പോൺസർ ആയിരുന്നു. നല്ല മനുഷ്യൻ കൂടിയാണ്. അപ്പൊ ഒത്തിരി നന്മയുള്ളവരുടെ ഒരു ലിങ്ക് എന്റെ ഉണപ്പോ കൂട്ടായ്മ. അപ്പൊ ഞാന് ഇങ്ങനെ ഒരു കുട്ടി പഠിച്ചു വരുമ്പോഴ് അവർക്കും അതിൻ്റെതായ ബെനിഫിറ്റ് കിട്ടും. ഞാൻ ഇത് ലോകം മൊത്തം അറിയിക്കും ഇന്നാൾ ഇന്നത് ചെയ്തുകൊണ്ടാണ് ആ കുട്ടിയുടെ ഭാവി. പിന്നെ ഈ കുട്ടി അവരെ ആദരിക്കും. അപ്പൊ ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ ഞാൻ ഉണ്ടാക്കും. ഇപ്പൊ എന്റെ കൂടെ പ്രവർത്തിക്കുന്ന എന്റെ സഹപ്രവർത്തകരുടെ കുട്ടിയെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തി എത്തുമ്പോൾ ആ കുട്ടിയും എന്റെ സഹപ്രവർത്തകരും ഒക്കെ അവരോട് ആ ഒരു നിലപാട് കാണിക്കും. അവരുടെ മക്കളെ സ്നേഹിക്കുന്ന പോലത്തെ സ്നേഹം കാണിക്കും. അവരെന്താണോ ചെയ്തത് അതിനുള്ള ബഹുമാനം അവർക്ക് തിരിച്ചു കിട്ടും. പിന്നെ ഡോക്ടേഴ്സ് ഉണ്ട് എന്റെ കൂടെ, സ്ഥിരമായ ഒരു ഫിസിഷ്യൻ ഉണ്ട്, ആഴ്ചയിൽ ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്, എന്നും ഒരു ഹോമിയോ ഡോക്ടറുണ്ട്, എല്ലാ ദിവസവും ഒരു ആയുർവേദ ഡോക്ടറുണ്ട്. പിന്നെ നിരവധി ഡോക്ടേഴ്സ് പല ഡിപ്പാർട്ട്മെന്റിലുള്ളത് സമയോചിതമായി വന്ന് സൗജന്യ സേവനം ചെയ്യുന്നുണ്ട്. അന്തേവാസികളുടെ കാര്യത്തിൽ ഒരുപാട് പേര് മാനസിക രോഗികൾ 300 പേരുണ്ട്. ഇവർക്കൊക്കെ ഒരു മാനസിക ഉല്ലാസത്തിന് മാനസിക ഉല്ലാസത്തിന് ഒരു ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. അവർക്ക് പ്രധാനമായിട്ടത് സർവമത പ്രാർത്ഥന എല്ലാ ദിവസവും 12 ഉച്ചയ്ക്ക് 12 മുതൽ 1 മണി വരെ എല്ലാ മതത്തിന്റെയുമായ പ്രാർത്ഥനയുണ്ട്. എല്ലാ മതത്തിന്റേതുമായിട്ടുള്ള പ്രാർത്ഥനയുണ്ട്, സർവമത പ്രാർത്ഥന. അപ്പൊ രാവിലെയും വൈകിട്ടും ഉണ്ട്. അത് നമുക്ക് കുറച്ചുകൂടി ഓർഡറായിട്ട് പോകുന്നതായിരിക്കും നല്ലത്. രാവിലെ മുതൽ തുടങ്ങാം. രാവിലെ നമ്മുടെ അന്തേവാസികൾ എത്ര മണിക്കാണ്? 5 മണിക്ക് എഴുന്നത്. എന്നിട്ട് യോഗ പോലെയുള്ള 5 മണിക്ക് ഇവര് പ്രഭാതഗീതങ്ങൾ കേട്ടാണ് എഴുന്നേക്കുന്നത്. അത് സർവമത പ്രാർത്ഥനകളാണ് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കിടക്കുന്നിടത്ത് ബോക്സിലൂടെ വളരെ ലോലമായ ശബ്ദത്തിൽ അവര് അത് പാടി ഉണർത്തും. ആർദ്രമായിട്ട് ഈ ഉണർന്ന് കഴിയുമ്പോൾ ഇവർക്ക് രാവിലെ ഒരു കാപ്പിയുണ്ട്, പ്രഭാതഭക്ഷണം. പ്രഭാതമായ കാപ്പി. കാപ്പി കഴിഞ്ഞ് അവരുടെ ദിനചര്യയൊക്കെ നടത്തും. അത് കഴിഞ്ഞ് അവർക്ക് വസ്ത്രം കൊടുക്കും. വസ്ത്രം എല്ലാം ഇട്ടുണ്ട്. അന്തേവാസികൾ ആരുടെയും വസ്ത്രം അവരവർ അലക്കേണ്ടതില്ല. എല്ലാം അവിടെ ഒരു ലോണ്ടറി സംവിധാനം മെഷീനുണ്ട്, അത് ചെയ്യും. പിന്നെ ഈ തേക്കുന്നൊക്കെ ഈ ഇൻമേഷനിൽ നിന്ന് ഒരു ടീമുണ്ട്, ഒരു 5-8 പേരുടെ ടീമുണ്ട്. അവരുടെ ഡ്യൂട്ടിയാണ് ഇത് തേക്കുന്നത്, വസ്ത്രം തേക്കുന്നത്. അവര് സ്വയം അവരുടെ ഒരു ചിട്ട പോലെ ആയിട്ടുണ്ട്. അപ്പം ഇത് കഴിഞ്ഞ് അവര് രാവിലെ 6:30 ആകുമ്പോൾ പ്രെയർ ഹാളിലെത്തി പ്രാർത്ഥിക്കുന്നു. സർവമത പ്രാർത്ഥന. പിന്നെ അത് കഴിഞ്ഞാൽ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നു. ഇത് കഴിഞ്ഞ് കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് കുറേ പേര് കൃഷിക്ക് പോകുന്നു. കുറേ പേര് ഈ ഹാൻഡ്മെയ്ഡ് ഉൽപ്പന്നങ്ങൾ കുറേ ഉണ്ടാക്കുന്നുണ്ട് അവിടെ. ഈ വേസ്റ്റ് തുണി കൊണ്ടുള്ള ചവിട്ടുമെത്തകളെ ഇങ്ങനെ പല സൈസ് സാധനങ്ങൾ ചെയ്യുന്നുണ്ട്, അവരെ പരിശീലിപ്പിക്കുന്നു. അവരാ ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ ഈ ഇതിനകത്ത് എങ്ങുമില്ലാത്ത, ലോകത്തെങ്ങുമില്ലാത്തൊരു പ്രത്യേകത, ഗാന്ധിഭവനകത്തൊരു പഞ്ചായത്തുണ്ട്, സ്നേഹഗ്രാമം പഞ്ചായത്ത് എന്നാണ് അതിൻ്റെ പേര്. ആ പഞ്ചായത്ത് 12 വർഷമായി ആ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം. അത് എല്ലാ വർഷവും തിരഞ്ഞെടുപ്പുണ്ട്. നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലെ ഒരു ഇലക്ഷൻ കമ്മീഷനാണ് അത് നടത്തുന്നത്. നടത്തിയിട്ട് 8 വാർഡുകളിലും 8 ബൂത്തിലായിട്ട് വോട്ട് ചെയ്ത് ജയിച്ചു വരുന്ന 8 പേരാണ് ഭരണക്കാർ. അതിൽ നിന്നൊരു പ്രസിഡന്റ്, ഒരു വൈസ് പ്രസിഡന്റ്, ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഈ ഒക്ടോബർ 2 ഭരണമേറ്റി പുതിയ പഞ്ചായത്ത്. അങ്ങനെ എല്ലാ ഒക്ടോബർ 2 ഓർഗനൈസ്ഡ് ആണ് എന്നൊരു വലിയ പ്രത്യേകത. എനിക്ക് നേരത്തെ ഒരു അബദ്ധം പറ്റിയത്, രാവിലെ സാർ പറഞ്ഞ കാപ്പി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉദ്ദേശിച്ചത് അതല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാപ്പിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് പ്രഭാത ഭക്ഷണം. ഉച്ചക്ക് എന്താണ് ഭക്ഷണവും വിഭവങ്ങളും ഒക്കെ? ഉച്ചക്ക് 12 മണി മുതൽ സദ്യ, ഇലയിട്ട് പരിപ്പ് പപ്പടം പറഞ്ഞ സദ്യ എല്ലാ ദിവസവും. അതിന് മാത്രമായിട്ടുള്ള ഇല എവിടെ നിന്ന് വരുന്നു? ഇല സ്ഥിരമായി കൊണ്ടിരുന്നൊരു ആളുണ്ട്. പിന്നെ ഈ ഇല ഈ സദ്യക്കൊപ്പം ചില ദിവസങ്ങളിൽ മീറ്റ് ഐറ്റങ്ങൾ കാണും, ചിലപ്പോൾ ഫിഷ് കാണും. അത് ഈ ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നവരുടെ
താല്പര്യം അനുസരിച്ച്. പായസം എല്ലാ ദിവസവും, പ്രഥമൻ എല്ലാ ദിവസവും. അത് അവിടുത്തെ പ്രഥമന് പ്രത്യേക പേരുവാ. കാരണം എന്തെങ്കിലുമൊക്കെ വയസ്സാവുക അല്ല, എന്താ അറിയേ, ഇപ്പോഴും ഇത് ഉണ്ടാക്കുന്നത് കൊണ്ട് അത് വളരെ കെയർ ആയിട്ട് ചെയ്യും. നെയ്, നെയ്യൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കുന്നേ, അവിടെ പാല് റെഡിയാക്കി. ഡയറി ഫാം ഉണ്ടോ? ഡയറി ഫാം ഇല്ല, നമ്മള് പാലിപ്പം വാങ്ങുകയാണ്. പാലായിട്ട് വാങ്ങിയിട്ട് അതിന്റെ നെയ്യ് എടുത്തിട്ടാണ്. അപ്പൊ വൈകുന്നേരം വീണ്ടും സർവ്വമത പ്രാർത്ഥനയുണ്ട്. ഉണ്ട്, വൈകിട്ട് വീണ്ടും സർവ്വമത. അതുവരെയുള്ള സമയത്ത് ഇവർക്ക് വിശ്രമമാണ്, വായന പോലെയൊക്കെയുള്ള വായനയുണ്ട്. പിന്നെ ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരമുള്ള ഒരു വായനശാല ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടെ വന്ന് കണ്ടെങ്കില് അവിടെ ഇൻമെറ്റ്സിന് തന്നെ കുറെ സംരംഭങ്ങളുണ്ട്. ഇനി ഒരുപക്ഷെ കേരളം ഓർത്തിരിക്കുന്ന, ഇന്ത്യ മഹാരാജ്യം പത്തനാപുരം ഗാന്ധിഭവനെ ഓർത്തിരിക്കുന്ന ഒന്നിലേറെ കാര്യങ്ങൾ, അതിലൊന്ന് ഏഷ്യൻ ബുക്ക് ഓഫ് അവാർഡ്സിലേക്ക് നമ്മൾ സ്ഥാനം. ഏഷ്യൻ ബുക്ക് ഓഫ് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര കൂട്ടുകുടുംബം. രണ്ടാമത്തെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും വന്നു. ഇത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മതേതര, ആ പദമാണ് മതേതര കൂട്ടുകുടുംബം എന്ന അവാർഡ് കിടക്കുന്ന അത് കിട്ടി. പക്ഷെ മലയാളി കുറച്ച് കൂടുതൽ നന്നായിട്ട് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനെയും അറിയുന്നത് ഒരു സിനിമാ താരത്തിലും രണ്ട് എക്സ് എം എൽ എമാരിലും അതിലേക്ക് വരാം. അതെ അതെ, ടി പി മാധവൻ സാറിൽ നമുക്ക് തുടങ്ങാം. ടി പി മാധവൻ സാർ വളരെ ആരോഗ്യവാനായിട്ട് സന്തോഷവാനായിട്ടിരിക്കുക. ഇപ്പോഴും അവിടെ എത്രയോ സിനിമകളിൽ ആരോഗ്യ മമ്മൂക്കയുടെ ഒക്കെ കൂട്ടുകാരനായി അച്ഛനായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുള്ള മനുഷ്യനാണ്. 600 കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചു. ഞാൻ കേട്ടിട്ടുള്ള അദ്ദേഹം അത്യാവശ്യം സമ്പത്തൊക്കെ ഉണ്ടായിരുന്ന ഫാമിലിയിൽ, അദ്ദേഹം നല്ല വെൽ ടു ഡു ഫാമിലി ആയിരുന്നു. അവസാനം താങ്കളാണ് അദ്ദേഹത്തിന്റെ മാലാഖ. അദ്ദേഹത്തിന് അവസാനം സിനിമയൊക്കെ കുറഞ്ഞപ്പോ പുള്ളി ശാരീരിക പ്രശ്നങ്ങളൊക്കെ ആയപ്പം ഈ ഹരിദ്വാരിൽ പോയി ഒളിവിൽ താമസിക്കാന്ന് വിചാരിച്ചു പോയത്, ആരും അറിയാതെ. അവിടെ ഭക്ഷണമൊക്കെ കിട്ടും, അങ്ങനെ പോയി അവിടെ വെച്ചൊരു വീഴ്ചയുണ്ടായി. വീണ്ടും തിരിച്ചു വരികയും ശരീരമൊക്കെ ക്ഷീണമായിരിക്കുമ്പോഴ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും എന്റെ സുഹൃത്തുമായിട്ട് പ്രസാദ് നൂറിനാട് അദ്ദേഹമാണ് ഗാന്ധിഭവനിലെത്തിച്ച്. വളരെ സന്തോഷവനാണ്. ഇപ്പൊ ജീവകാരുണ്യ പ്രവർത്തകനാണ്. ഞാൻ ഒരു തനി മലയാളി ശരി മലയാളിക്ക് ഉണ്ടാകാവുന്ന ഒരു സംശയം എനിക്ക് ഉണ്ടായതാണ്. ഒരു 600 സിനിമയിൽ അഭിനയിച്ച ഒരു മനുഷ്യൻ, സാമ്പത്തികമായ വലിയ വിഷയങ്ങളൊന്നും ഇല്ലാത്ത ഒരു വൃദ്ധനായിട്ടില്ലാത്ത, പൂർണ്ണമായ അങ്ങനെ വൃദ്ധൻ നമുക്ക് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല, ആരോഗ്യവാനും കൂടിയായിരുന്ന ഒരു മനുഷ്യൻ, എങ്ങനെയാണ് അവിടേക്ക് എത്തപ്പെട്ടത്? എന്താ സത്യത്തിൽ അവിടെ? അല്ല, ഇതിന്റെ ലാസ്റ്റ് ഒക്കെ വന്നപ്പോഴേ സമ്പത്തൊക്കെ കൈവിട്ട് പോയി പലപ്പോഴും. അദ്ദേഹം പറഞ്ഞ് ഇന്ന് കേട്ടത് സിനിമാ ലോകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ആരും തന്നെ സഹായിച്ചു. പിന്നെ ഈ വലിയ ലാവിഷായിട്ട് അവരുടെ ചെലവുകൾ വലുതാണ്. പിന്നെ സിനിമയൊക്കെ കുറച്ചില്ലാതെ വരുമ്പോഴത്തേക്ക് ഈ കയ്യിലുള്ളതൊക്കെ ഇങ്ങനെ ചെലവഴിക്കും. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ പുള്ളിക്ക് പറ്റി. ശരീര വീഴ്ചയിൽ കുറച്ച് പ്രശ്നമൊക്കെ വന്നു. അദ്ദേഹം കണ്ടുകൊണ്ടിരിപ്പുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഞങ്ങളുടെ വക ഒരു നല്ല നമസ്കാരം. അതേമാത്രമല്ല, അവിടുത്തെ അന്തേവാസികൾക്കൊക്കെ. അതെ അതെ, അത് ഈ അടുത്ത സമയത്ത് പോയി മോഹൻലാലിന്റെ ആയിട്ട് ഒരു ചർച്ചയിലൊക്കെ പങ്കെടുത്തിരുന്നു. അമൃത ടിവി നമുക്ക് രണ്ട് എക്സ് എം എൽ എമാരെയും കൂടി അവിടെ പരിപാടി. അല്ല, സിനിമയിലെ വേറൊരു അമ്മയുണ്ട് ഇപ്പൊ, ബാലതങ്കം. അതെ, സത്യൻ സാറിന്റെ അമ്മയായിട്ടാണ് അവർ ആദ്യ സിനിമയിൽ വന്നത്. അവരേതാണ്ട് 3000 പരം കഥാപാത്രങ്ങൾക്ക് സൗണ്ട് ശബ്ദം കൊടുത്തിട്ടുള്ളവരാ. അവരെവിടെ ഉണ്ട്? പാലാതങ്കം. മലയാളി ഒരുപാട് ബഹുമാനിച്ചിരുന്ന ആരാധിച്ചിരുന്ന ഒരു വ്യക്തിത്വം. പിന്നെ സിനിമാ നിർമ്മാതാവായിരുന്ന ഒരു ശങ്കരൻകുട്ടി നായരുണ്ട് ഇവിടെ. അദ്ദേഹത്തിന് ഒരു കാല് മുറിച്ചു, കണ്ണിന്റെ കാഴ്ചയും പോയി. അവിടെ ഉണ്ട് ഷുഗർ സംബന്ധം. അതായത് ഇത്രയേ ഉള്ളൂ, സമൂഹത്തിന്റെ ഏത് തുറയിലുള്ള എത്ര വലിയ മഹാരഥന്മാരാണ്. അതല്ല, സമൂഹത്തിന്റെ പിന്നാമ്പുറത്തുള്ള ചേരിനിവാസികളാണെങ്കിലും എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ മതമില്ലാതെ എല്ലാ ദിവസവും തിരുവോണമായി ജീവിക്കുക. പിന്നെ റാന്നി എം എൽ എ ആയിരുന്ന എം കെ ദിവാകരൻ സാറ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു, മക്കളില്ല അവർക്ക്. അത് ലാസ്റ്റ് അവിടെ അഭയം തേടുകയായിരുന്നു. അദ്ദേഹത്തിന് ഈ എം എൽ എ സ്ഥാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏതാവും ബിസിനസ്സിലൊക്കെ ചിലരുമായി പങ്കുചേർന്ന് എല്ലാം നഷ്ടപ്പെട്ട് വസ്തുവും സ്വത്തും എല്ലാം പോയി അവസാനം രോഗവുമായി അങ്ങനെ വന്നതാ. ആ രണ്ടുപേരും അവിടെ വെച്ചാൽ മരിച്ച, അമ്മയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും അദ്ദേഹവും. ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കപ്പിള്, അതിനെല്ലാം ഉപരി സാമൂഹ്യ പ്രവർത്തകൻ. എങ്കിലും അവസാനം അദ്ദേഹത്തിന്റെ ഒരു സ്ഥിതി ദയനീയമായിരുന്നു. പിന്നീട് ഈ അടുത്ത കാലത്തുണ്ടായിരുന്നത്
വാഴൂർ എം എൽ എ ആയിരുന്നു അഡ്വക്കേറ്റ് കടയനിക്കാട് പുരുഷോത്തമ പിള്ള. അദ്ദേഹത്തിന് ഈ ഡെമൻഷ്യ ഓർമ്മ, ചില സമയത്ത് അദ്ദേഹം പോലും ആരാന്ന് അദ്ദേഹത്തിനെ അറിയാൻ വയ്യാത്ത ഒരസ്വസ്ഥയായിട്ടാണ് വന്നത്. ശരി സാർ, ഇനി നമുക്ക് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മള് റോഡിലായാലും ശരി, നമ്മുടെ തൊട്ട അയൽവക്കത്തായാലും ഇതുപോലുള്ള ഒരുപാട് പേരെ കാണാറുണ്ട്. അതായത് ശാരീരിക ബുദ്ധിമുട്ടുള്ളവര്, അല്ലെങ്കിൽ ചിലപ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ടവർ, അവരെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്തവർ. അപ്പൊ അവരെ എന്ത് ചെയ്യണമെന്ന് പല സന്ദർഭങ്ങളിലുള്ളവർക്കും പലതും അറിയില്ല, എവിടെയാണ് കൊണ്ടെത്തിക്കേണ്ടതെന്ന് അറിയില്ല. ഇപ്പൊ ഗാന്ധി ഭവനിലാണ് അതിനുള്ള സൗകര്യമുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഗാന്ധി ഭവനെ സംബന്ധിച്ചിടത്തോളം ഈ ആരും നോക്കാനില്ലാത്തൊരവസ്ഥ വന്നു, ആരോരും ഇല്ലാത്ത ആരെയും സ്വീകരിക്കും. നമുക്ക് പല പരിമിതിയുണ്ട്, സ്ഥല പരിമിതിയുണ്ട്, എന്നാൽ പോലും ആരും നോക്കാനില്ലാത്തവരെ സ്വീകരിക്കും. പ്രത്യേകിച്ച് പോലീസുകാർ കൊണ്ടുവരുന്നവർ ഏത് സമയത്തും ഏത് അർദ്ധരാത്രി കൊണ്ടുവന്നാലും ഗാന്ധിവനെ ഏറ്റെടുക്കും. അതിന്റെ കാരണമെന്ന് പറയുന്നത് ജെന്യൂൻ ആയിരിക്കും, റോഡിൽ കിടക്കുന്ന റോഡിൽ കിടക്കുന്നതായിരിക്കും. അല്ലാതെ ചിലപ്പം പല സമ്മർദ്ദം വരാറുണ്ട്, ചില ആളുകൾ നമ്മളെ പറ്റിക്കാറുണ്ട്, കാരണം സാഹചര്യങ്ങളുള്ളവരെ വസ്തുക്കളൊക്കെ കൈവശപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വന്തം അമ്മയെ കൊണ്ട് റോഡിൽ നിന്ന് കിടക്കാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളവരുണ്ട്. ഒരുപാട് അനുഭവം, ഒരുപാട് ഭയങ്കരമായ അനുഭവങ്ങളുടെ ഒരു ഇതാ. ഇപ്പം ഒരിക്കൽ ഒരു പ്രമുഖനായ അഭിഭാഷകനായിരുന്നു ഒരു കാലത്ത്. ആ മനുഷ്യൻ ഒരു ദിവസം ഒരു ഓട്ടോയിൽ ഓട്ടോക്കാർ കൊണ്ട് അവിടെ ഇറക്കിയിട്ട് പോയി. അദ്ദേഹത്തിന് ഈ ഡെമൻഷ്യ ബാധിച്ചിട്ട് എന്തോന്ന് അറിയത്തില്ല, ആരാന്നുപോലും അറിയത്തില്ല. ഒരു 8-9 മാസം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചപ്പോഴും അദ്ദേഹത്തിനെ കുറിച്ച് അറിയാത്തോണ്ട് ഞങ്ങളിത് പത്രത്തിൽ കൊടുത്തു. അപ്പോഴാണ് അന്വേഷിച്ചു വരുന്നത്, ഇദ്ദേഹത്തിന് ഒരു വലിയ പ്രോപ്പർട്ടി വർഷങ്ങളായി ഇങ്ങനെ കിടക്കുന്നു, വലിയ എമൗണ്ട് അദ്ദേഹം ബാങ്കിൽ 10-40 ലക്ഷം രൂപ 30 വർഷത്തിന് മുമ്പ് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തതുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ആദ്യഘട്ടത്തിൽ നിന്ന് കുഞ്ഞ് ഒരു മോളുണ്ടായിരുന്ന ഉപേക്ഷിച്ചവരെ പോയി. പ്രമുഖനായ അഭിഭാഷകനായിരുന്നു ഇദ്ദേഹം, വർഷങ്ങൾ പിഴയെടുത്ത് കഴിയുമായിരുന്നു ഈ ഡെമൻഷ്യ രോഗം ബാധിച്ച്. അങ്ങനെയാണ് ഇവിടെ വന്നത്, മരിച്ചതിന് ശേഷം അറിയുന്നത്. അപ്പൊ ആ നാട്ടുകാരൊക്കെ വന്ന് കൊണ്ടുപോയി. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യയും മോളും പറഞ്ഞ് ഞങ്ങളെ നോക്കാത്ത ആളുടെ സ്വത്തുക്കളൊന്ന് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞെന്നും അതിപ്പോഴും അനാഥമായി കിടക്കുവാന്നാ കേട്ടത്. സമ്പത്തിലല്ലെങ്കിൽ കറൻസിക്ക് വലിയ എന്ന് തോന്നുന്നു. പിന്നെ സിംഗപ്പൂരിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിരുന്ന വിമാനം ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഭാര്യ മക്കളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, തിരിച്ചു നോക്കിയിട്ടില്ല. അങ്ങനെ എത്രയോ നമുക്ക് ജീവിതത്തിൽ അനുഭവങ്ങൾ. എ പി ജെ അബ്ദുൽ കലാം സാർ സന്ദർശിച്ചിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് അദ്ദേഹത്തെ നേരിട്ട്. എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുക, അതായത് കലാം സാർ അവിടെ വന്നു. അദ്ദേഹം വന്നു, 300-ഓളം പോലീസ് ഓഫീസർമാരൊക്കെ അദ്ദേഹത്തിന്റെ ഓരോ ചലനം പോലും നിയന്ത്രിക്കാനുണ്ടായിരുന്നു. രാഷ്ട്രപതി ആയിരുന്ന സമയത്തായിരുന്നു, അല്ല അതിന് ശേഷം. പക്ഷേ അദ്ദേഹം അവിടെ വന്ന് കുട്ടികൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പൂക്കളുമായിട്ട് വന്ന്. അപ്പം അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടിയും ഇങ്ങ് തെറ്റിച്ച് പോലീസ് ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ പൂവെല്ലാം കൂടെ മേടിച്ചിട്ട് ഗാന്ധി പ്രതിമയുണ്ട്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയൊരു ഗാന്ധി പ്രതിമ ഗാന്ധി ഭവനിലുള്ള ഈ പൂവെല്ലാം മേടിച്ച് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ വെച്ച് അദ്ദേഹം മുഴുവൻ സ്ഥലവും സന്ദർശിച്ചു. സന്ദർശിച്ചിട്ട് അദ്ദേഹം എന്തൊക്കെ ചോദിച്ച്, നീ ഇത് എപ്പടി മാനേജ് ചെയ്യുന്നേ? ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ അനുഗ്രഹം, ഏയ് ഇത് അപ്പടിയൊന്നും അല്ല, നീ ഇത് എപ്പടി മാനേജ് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിച്ചു. ചോദിച്ചെന്ന് മാത്രമല്ല, അദ്ദേഹം 100,000 രൂപ ഒരു ചെക്ക്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഡോക്ടർ പ്രസാദ്, ഞാൻ പിന്നീട് ചോദിച്ചവൻ പറഞ്ഞ 100,001 രൂപയെ ഉള്ളായിരുന്നെന്ന് അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ. അതിൽ നിന്നാണ് 100,000 തന്നത്. പിന്നീട് ഈ കുഞ്ഞുങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെന്ന് അദ്ദേഹം അടുത്ത് കിടന്നൊരു കസേരയിട്ട് അവിടെ ഇരുന്ന് എന്റെ ഞാൻ വളർത്തുന്ന മക്കള് അത് ഗർഭിണിയായി വന്ന് പ്രസവിച്ച കുഞ്ഞുങ്ങളുണ്ട്, ആശുപത്രി പ്രസവിച്ച് കിടന്നവരുണ്ട്, ആരുമില്ലാത്ത ഈ കുഞ്ഞുങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മടിയിൽ കയറിയിട്ട് അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചു മോനെ. അദ്ദേഹം അത് നല്ല അല്ല, അതിപ്പോഴും ഈ പറഞ്ഞ പോലെ മനുഷ്യനാണോ അതോ ദൈവമായിരുന്നോ എന്ന് നമ്മൾ കണ്ണ് നിറഞ്ഞാണ് ഞാൻ കണ്ടു നിന്നത്. അദ്ദേഹത്തിന്റെ ആ കുഞ്ഞുങ്ങളെ അദ്ദേഹം ഇങ്ങനെ വാരിപ്പുണർന്ന്
ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള പ്രതിബന്ധങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ്. കുടുംബത്തിന്റേതായ ഒരു സപ്പോർട്ടിന്റെ ആവശ്യം എല്ലായ്പ്പോഴും കുടുംബം അവിടെ ജീവിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ കുടുംബത്തെ കുറിച്ച് പറയൂ സർ, അവരും ഈ ഒരു മേഖലയിൽ സജീവമാണ്? സജീവമാണ്. എന്റെ ഭാര്യ പ്രസന്ന ആദ്യം എന്റെ ഈ പരിപാടിയോടൊക്കെ പുള്ളിക്ക് ഒരു ഇച്ചിരി വിയോജിപ്പൊക്കെ ആയിരുന്നു, അറിയില്ലല്ലോ എന്താണ്, അബദ്ധത്തിലേക്ക് പോവും. ആ പുള്ളിക്കാരിയുടെ ബന്ധുക്കളും ഒക്കെ പറഞ്ഞു, അയ്യോ അവന്റെ പോക്ക് ശരിയല്ല. ചിലപ്പോ വിയോജിപ്പായിരുന്നിരിക്കില്ല, സ്നേഹപൂർവ്വമായിട്ടുള്ള പേടി, അത് തന്നെ. പിന്നെ നിവൃത്തിയില്ലാതെ വന്നപ്പോ പുള്ളിക്കാരിയുടെ പ്രോപ്പർട്ടിയാണ് ആദ്യം വിറ്റത്. അപ്പൊ എന്റെ മോനും കൂടെ പറഞ്ഞത്, അച്ഛൻ ഏതായാലും ഇങ്ങനൊക്കെ ചാടിയില്ലേ, അത് ഏതായാലും നമുക്ക് കൊടുക്കാം. അതല്ലേ സ്ത്രീകൾ അങ്ങനെയാണ് അല്ലേ? പിന്നെ ഇവിടെ വന്ന് താമസിച്ചു, നമ്മള് ബസ്സൊന്നും എല്ലാം പോയി, വീടും എല്ലാം പോയപ്പോ ഇവിടെ താമസിക്കേണ്ടി വന്നു. താമസിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കരി പിന്നെ എല്ലാം ചുമതല ഏറ്റെടുത്തിട്ട് വീട്ടമ്മ എന്നുള്ള നിലയിൽ, അതേപോലെ നമ്മൾ വളർത്തുന്ന കുഞ്ഞുങ്ങളെ നോക്കുകയും അവരുടെ കല്യാണം. ഇപ്പൊ ഞങ്ങൾ 64 പേരെ കല്യാണം കഴിച്ചു, ഇതൊക്കെ എന്റെ എല്ലാം പുള്ളിക്കാരിയാ ചെയ്യുന്നത്. ഈ കല്യാണം കഴിച്ച ആളുകളെ അവരുടെ വീടുകളിൽ ബന്ധപ്പെടും, ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീടുകളിലൊക്കെ പോവും മക്കളുടെ എന്നുള്ള, അതെല്ലാം പുള്ളിക്കാരിയാണ്. പിന്നെ മോന്റെ ഭാര്യ, അവള് BSc നേഴ്സ് ആണ്, ഇപ്പൊ MSW കഴിഞ്ഞ്. ഇവരെല്ലാം അവിടെ നിന്നുള്ള കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ, അതാണ് അദ്ദേഹത്തിന് പിന്നെ എന്റെ കൂടെ നിൽക്കുന്ന എല്ലാ സഹപ്രവർത്തകരും. അവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ ആത്മാർത്ഥതയില്ല. അവർ ഓരോരുത്തർക്കും ഞങ്ങളുടെയും കേരളക്കരയുടെയും മുഴുവൻ അഭിനന്ദനങ്ങളും ആശംസകളും ഒപ്പം നന്ദിയും നേരണം. മാത്രല്ല, പ്രേക്ഷകർക്കറിയാത്ത മറ്റൊന്ന് ഇദ്ദേഹത്തിന് കടുത്ത പനിയായിരുന്നു. എന്നിട്ട് പോലും ഇങ്ങനെ ഒരു പരിപാടിക്ക് ദൂരദർശന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ രാവിലെ എത്തിച്ചേർന്ന് ഇനി തണുത്ത ആർദ്രമായ പ്രഭാതത്തിൽ ഹൃദയം തുറന്നുള്ള ഒരു നന്ദി കൂടി. എനിക്കും വളരെ സന്തോഷമുണ്ട്. നന്ദിയും കടപ്പാടും ഈ പ്രേക്ഷകരോടും. ഈയൊരു പ്രഭാതം ഗംഭീരമായിട്ടുള്ള ഒരു പ്രഭാതമായി മാറിക്കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ എഴുതിയറിയിക്കണം. മെയിൽ ചെയ്യാൻ മറക്കണ്ട, dd.sudinam@gmail.com. പിന്നെ വീണ്ടും നാളെ ഒരു നല്ല പുലരിയാകട്ടെ. ഇന്നത്തേത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിട പറയുകയാണ്. നാളെ കാണാം. നന്ദി, നമസ്കാരം.